ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള SR125 ആണ്. ഇതിൻ്റെ ടെസ്റ്റ് റൈഡ് വൈറ്റില ബെൻലിയിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ സേ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ. ആഹാ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 125 cc മോട്ടോർ സൈക്കിൾ ആണെങ്കിലും ഇതിന് നല്ല രീതിയിൽ ഐ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എവറിബഡി ഈസ് ലുക്കിംഗ് അറ്റ് ദിസ് മോട്ടോർ സൈക്കിൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ലുക്കാണ്. ഞാൻ ഓൾറെഡി ഒരു വാക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാം. ഞാൻ കുറച്ചു നേരം ഓടിച്ചു. ഒരു 125 cc മോട്ടോർ സൈക്കിളാണ്. ഒരു 125 cc പ്രതീക്ഷിക്കേണ്ട പവറൊക്കെ ഇതിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു ഡ്യൂക്ക് 125 പ്രതീക്ഷിക്കരുത്. ഒരു ലൈക്ക് മോറോവർ ലൈക്ക് പ്ലാറ്റിന, അത് പക്ഷേ അതിനേക്കാളും കൂടുതൽ റൈഡ് ഫീൽ ഉണ്ട്. അതായത് ടോപ്പ് എൻഡ് സെൻട്രിക്കാണ്. ടോപ്പ് എൻഡിലേക്ക് വലിച്ചു പിടിച്ചാൽ വണ്ടി പോവും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഗിയർ റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര വലുതാണ്. വേണ്ടല്ലോ, 60s പോകുന്നുണ്ട്, 5th year വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇതിൻ്റെ എസ്തെറ്റിക്സ് ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഈ വണ്ടി റിവ്യൂ ചെയ്തിരുന്നു, ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ തന്നെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് തന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയുടെ റൈറ്റ് ഫീൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 125 cc മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത് പോലെ. പക്ഷെ ജസ്റ്റ് നോട്ട് ലൈക്ക് എ ഡ്യൂക്ക് 125 cc, ബട്ട് അതിനേക്കാളും ബെറ്റർ റൈറ്റ് ഫീൽ ഉണ്ട്. ഇതിൻ്റെ എർഗണോമിക്സ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു പൊടിക്ക് വേണേൽ ലീൻ ഉണ്ട് എന്ന് വേണേൽ പറയാം, പക്ഷേ എന്നാലും ടോട്ടലി അപ്രൈറ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ഹൈറ്റിന് ഇത് ഒരു പക്ക മോട്ടോർ സൈക്കിളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലായിടത്തും ഉണ്ട്. ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഇതിപ്പോൾ ട്രാഫിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റി ട്രാഫിക് ഉണ്ടെങ്കിൽ ഇത് ഹൈവേ ട്രാഫിക്കാണ്. കാരണം ഈ ഒരു ട്രാഫിക്കിലെല്ലാം വണ്ടികളും ഒരു 50, 50, 60 സ്പീഡിലൊക്കെ പോവുക. അപ്പോൾ ഇവിടെയൊക്കെ ഇച്ചിരി ഒന്ന് ഓവർടേക്കാൻ ഇച്ചിരി ഒരു പാടുണ്ട് എന്ന് വേണേൽ പറയാം. പക്ഷേ നമ്മൾ സിറ്റി ട്രാഫിക്കിൽ അടിപൊളിയായിട്ട് ഈ വണ്ടി ഓടിക്കാം. കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. പക്ഷേ ഇത് ഒന്നുകൂടി ഒന്ന് ടോപ്പ് ആൻഡ് സെൻട്രിക്കാണ്. അതായത് നമുക്ക് നല്ല ഗിയർ റേഷ്യോ ഉണ്ട്, വലിച്ചെടുത്ത് വണ്ടി ഓടിക്കാം. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാ ഗിയേഴ്സിലും ആ ഒരു വലിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ടോപ്പ് എൻഡിലേക്കുള്ള ആ ഒരു വൈബ്രേഷൻ ഈ വണ്ടിക്കും ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഒരു 125 cc നിങ്ങൾ എന്താ പറയുക, എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന പവറൊക്കെ ഇത് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. വൈബ്രേഷനൊക്കെ ശരിക്കും നോട്ടബിൾ ആണെന്ന് വെച്ചാൽ റൈറ്റ് ഫുട്ബാക്ക് അല്ല, ബ്രേക്ക് പാഡിന് ചെറിയ രീതിയിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ട്. അല്ലാത്ത രീതിയിൽ അതും ഒരു ആഫ്റ്റർ ഒരു 6000 rpm ആണ്. ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, അതെ വൈബ്രേഷൻ പതിയെ വന്നു. 5500 rpm മേലാന്ന് പറയാം. അതാണ് ഇതിൻ്റെ വൈബ്രേഷൻ നോട്ടബിൾ ആയിട്ട് വരുന്ന ഏരിയ. അല്ലാത്ത രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഹാൻഡിൽ ബാറിൽ ചെറിയൊരു പൊടിക്ക് വൈബ്രേഷൻ ഉണ്ട്. അതും ഈ ടോപ്പ് എൻഡിലാണോ കേട്ടോ. അതായത് നിങ്ങൾ വലിച്ചെടുക്കത്ത് ഓടിക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ്. ഇതൊരു 125 cc ഞാനൊരു 60s ഇങ്ങനെ പുഷ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുഷാണ്. സസ്പെൻഷൻ മാൻ സ്വീറ്റ്. അപ്പോൾ അത് പോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ വൈബ്രേഷൻ്റെ കാര്യം. എല്ലാത്ത രീതിയിൽ ശരിക്കും ഈ ഫുട്ബാക്കിലെ വൈബ്രേഷനൊക്കെ എനിക്ക് തോന്നുള്ളൂ. അത് ഫുട്ബാക്കിലും ഇവിടെ ചെറിയ രീതിയിൽ വൈബ്രേഷൻ ഉണ്ട്. അല്ലാതെ എവിഡൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആകുന്ന രീതിയിലെ വൈബ്രേഷനൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വണ്ടിയിൽ. ഇപ്പോൾ 5th gear ചെയ്താൽ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. 61s നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് കാറ്റും കൊണ്ടുകൊണ്ട് പോകാൻ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് എഞ്ചിൻ സ്ട്രെസ്ഡ് ഔട്ട് ആയ പോലെ തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഫുട്ബാക്കിൽ എന്തോ ഒരു ലൂസ് കോൺടാക്ട് ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നത്. ആ ഒരു വൈബ്രേഷൻ ടൈപ്പാണ്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം വേറെ എവിടെയും വൈബ്രേഷൻ എവിടുന്നില്ല. വേറെ ഒരു എഞ്ചിൻ സ്ട്രെസ്ഡ് ആയ ഒരു ഫീൽ ഇല്ല 5th gear ഒരു 60s വരെ പോകുമ്പോൾ. പക്ഷേ കുറച്ചുകൂടി പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീലുണ്ട്. പക്ഷേ ബ്രേക്സ് മാൻ, ബ്രേക്സ് ഈസ് ഓസം. അതായത് ഫ്രണ്ട് ബ്രേക്കിന് നല്ല ബൈറ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ബ്രേക്സിൻ്റെ കാര്യം പറയാം. ഫ്രണ്ട് ബ്രേക്കിന് നല്ല ബ്രൈറ്റ് ഉണ്ട്. ബാക്ക് ബ്രേക്ക് ഇച്ചിരി ഒരു പ്രോഗ്രസീവായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് ഈസ് ഓസം. അതായത് പിടിക്കുമ്പോൾ ആ ഒരു ബൈറ്റ് തോന്നിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഗുഡ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ബിഗിനറിനൊക്കെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണ്. അതായത് ബ്രേക്കിൻ്റെ കാര്യം അത്ര തന്നെയാണ്. പക്ഷേ ABS ഇല്ലാതെ ഒരു പോരായ്മയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഒബ്വിയസ്ലി ചെറിയൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ ഉള്ളത് CBS ആണ്. അതായത് ഫ്രണ്ട് പിടിക്കുമ്പോൾ പുറകിലെത്തിയും അപ്ലൈ ആകും ഒരു ഈക്വൽ ബ്രേക്കിങ്ങിനായിട്ട്. അതായത് പെട്ടെന്ന് ലോക്കായി പോകാണ്ടിരിക്കാൻ തന്നെയാണ് അതും. പക്ഷേ എന്നാൽ പോലും ABS ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബ്രേക്കിങ്ങിൽ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. കാരണം ഫ്രണ്ട് ഒരു ബിഗിനർ ആണെങ്കിൽ കയറി പിടിച്ചാൽ ലോക്കാവാനുള്ള ചാൻസ് ഉണ്ടാവും. അതൊരു നല്ല കാര്യമാണ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ മോട്ടോർ സൈക്കിളാണ്. ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഈവൻ ഇഫ് യു ഹാവ് എ ബിഗ് ബൈക്ക്, ചുമ്മാ ഒരു ലെഷർ ട്രിപ്പിനൊക്കെ പോകണമെങ്കിൽ കമ്മ്യൂട്ടർ ടൈപ്പിന് ഈ വണ്ടി എടുക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. ക്ലങ്കി ഒന്നുമല്ല, പക്ഷെ ഒരുപാട് ക്രിസ്പ് ഒന്നുമല്ല. നിങ്ങളൊരു ഒരു ജാപ്പാനീസ് ലെവൽ ഇതൊന്നും ആലോചിക്കേണ്ട. ഒരു KTM അല്ലെങ്കിൽ ബജാജ് വണ്ടി ഓടിക്കുന്ന രീതിയിലൊരു ഗിയർ ബോക്സിൻ്റെ ഫീല് വരുന്നത്. അതാണ് ഗിയർ ബോക്സിൻ്റെ കാര്യം. ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റാണ്. അതായത് കീവയുടെ ക്ലച്ച് ഹോണ്ടയുടെ പോലെയാണ് വേണേൽ പറയാം. ഇവരുടെ ബാക്കിയെല്ലാ വണ്ടിയിലും വരുന്നത് ഭയങ്കര ലൈറ്റാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയാൻ മറന്നു പോയാണ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ട്രാക്റ്റബിലിറ്റി. നിങ്ങൾക്കൊരു ഹയർ ഗിയറിൽ ലോ സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോവാം.
അതായത് ഇപ്പോൾ തേർഡിൽ 26 ഒക്കെ സുഖമായിട്ട് പോകാം, ഇനി വേണമെങ്കിൽ ഇത് ഫോർത്തിൽ ഇട്ടിട്ടും 27 പോകാം, ഇനി ഒരു ഗിയറും കൂടി ഉള്ളൂ. ഫിഫ്ത്തിൽ ഇട്ടാൽ ഇത് നോക്കിംഗ് തുടങ്ങും, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മിററിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല വിഷനുള്ള മിറേഴ്സാണ്, മിററൊന്നും യാതൊരു കുഴപ്പമില്ല, വേറെ വൈബ്രേഷൻ അൺവാണ്ടഡ് വൈബ്രേഷൻ ഒന്നും മിററിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുമില്ല. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻഷനാണ്, ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷനാണ്. അതായത് ശരിക്കും നിങ്ങളൊരു കുഴിയിലോ റോഡിലൂട്ടിയും ബമ്പുള്ള റോഡിലൂട്ടി ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ അറിയില്ല, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് എന്താ പറയണ്ടേ ഓഫ് റോഡ് പോവാം. നിങ്ങൾക്ക് ചെറിയ രീതിയിലെ ട്രയൽസ് ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. പവർ കുറവുണ്ട്, അപ്പോൾ ഭയങ്കര എലിവേഷൻസ് ഒക്കെ കയറാൻ ചെറിയൊരു പാടുണ്ടാവും, ചെറിയൊരു പാടുണ്ടാവും. നിങ്ങളൊരു ഡിപ്പെൻസ് ഓൺ യുവർ റൈഡർ, പക്ഷേ ട്രയൽസ് ആയിട്ട് അത് ഫ്ലാറ്റ് ട്രയൽസ് ഒക്കെ അടിക്കാനാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഒന്നാമത്തെ കാര്യം വൈഡ് ഓപ്പൺ ത്രോട്ടിൽ ഓടിക്കാം, ഇതിൻ്റെ സസ്പെൻഷൻ എല്ലാം എടുക്കുന്നുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ലതാണ്, അതായത് 160 mm ഉണ്ട്, ആൻഡ് ദാറ്റ്സ് സഫിഷ്യൻറ്റ് ഐ തിങ്ക്. അത്യാവശ്യം നല്ലൊരു ഇതാണ് ഇതിൽ. ടയർ ശരിക്കും റോ ടയേഴ്സ് അല്ല, ഇതൊരു പക്ക ഓഫ് റോഡ് ടയേഴ്സ് ആണ്, അത് വണ്ടി ഓടിക്കുമ്പോൾ അറിയാനുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ ഹാൻഡിലിങ്ങിൻ്റെ പ്രശ്നമാണോന്നാണ്, പിന്നെ മനസ്സിലായത് ഇതിന് ടയറിൻ്റെ പ്രശ്നമാണ്. ഇതൊരു റോഡ് ടയർ ഉപയോഗിച്ചാൽ ആ ഒരു പ്രശ്നം തീർന്നു കിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയണ്ടത് ഒരു കോൺഫിഡൻസ് ഇൻസ്പയർ ആണല്ലോ. ഒരു ഹയർ സ്പീഡിൽ കയറുമ്പോൾ മനസ്സിലാവും ഈ ടയർ ഈസ് നോട്ട് ദാറ്റ് ഗുഡ്, ബിക്കോസ് ഇതൊരു ഒന്നാമത്തെ കാര്യം ഇതൊരു റോഡ് ടയർ അല്ലേ, ഇതൊരു ഡ്യുവൽ സ്പോർട്ട് ടയറാണ്. ഡ്യുവൽ സ്പോർട്ട് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡ്സ് ഒക്കെ ഇച്ചിരി വലുതാണ്, ഇതൊരു പക്ക ഒരു എൻഡ്യൂറോ ടൈപ്പ് ഓഫ് ടയർ പോലെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കോർണേഴ്സൊക്കെ വലിയ രീതിയിൽ വീശൊന്നും എടുക്കാൻ പറ്റില്ല, പക്ഷേ 17 inches ആണ്, യു ക്യാൻ ഗോ ഫോർ എനി ടയർ. എനിക്ക് തോന്നുന്നു ഇത് 130 സെക്ഷൻ ആണ് ഇതിന് ടയർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 140 അല്ലെങ്കിൽ 150 വേണേൽ നൈസായിട്ടൊരു 150 എന്ന് പറഞ്ഞാൽ 140 അല്ലെ 130 തന്നെ നല്ല റോഡ് ടയേഴ്സ് ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചിട്ടാലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ഓടിക്കാൻ പറ്റും. ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. എക്സ്പൾസ് ഒക്കെ പോലെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല, അതിന് അത്രയും പവർ ഉണ്ടല്ലോ, അതിൻ്റെ കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ കുഞ്ഞ് ഫ്ലാറ്റ് ട്രയൽസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ചെയ്യാൻ ഈ ഒരു വണ്ടിനെ കൊണ്ട് സുഖമായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മോട്ടോർ സൈക്കിളാണ്, അത് നിങ്ങൾക്കൊരു വലിയൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു വണ്ടി. അല്ല നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയായിട്ട് എടുക്കാം, നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടയർ മാറ്റിയിട്ട് റോഡ് ടയേഴ്സ് ആക്കണം. ഈ ടയർ വെച്ചിട്ട് നിങ്ങൾ റോഡിൽ അക്രമം കാണിക്കാൻ നിന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഴും. കാരണം ഈ ഒരു വണ്ടിയുടെ ഈ ടയറിൻ്റെ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഓഫ് റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രിപ്പാണ്, അതായത് റോഡിൽ ഭയങ്കര രീതിയിൽ വോബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാ, ആൾക്കാർ നോക്കണണ്ട, സച്ച് ആൻ ഐ ഗ്രാബിംഗ് ബൈക്ക് മാൻ. അതാണ് ഭയങ്കര അലഗൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, നിങ്ങൾക്ക് 50-60 സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് ക്രൂസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ഇതൊരു ലോങ് റൈഡ് റിവ്യൂ എന്തായാലും നമ്മുടെ കൈ കിട്ടും ഉറപ്പാണ്, അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി വണ്ടികളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ടോട്ടൽ ഫ്ലാറ്റ് ഔട്ട് റിവ്യൂ ചെയ്തേക്കാം. പിന്നെ ലാസ്റ്റ് കാര്യമാണ് ഇതിൻ്റെ കംഫോർട്ട് വെച്ച് നോക്കുമ്പം കംഫോർട്ടബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ലോങ് റൈഡിനൊക്കെ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് ലോങ് റൈഡ് ഒരുപാട് പേര് പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു യു ക്യാൻ ഗോ. അതിപ്പോൾ ആൾക്കാർ പല മോട്ടോർ സൈക്കിൾസിലും പോകുന്നുണ്ട്, ഇപ്പോൾ 150 cc മോട്ടോർ സൈക്കിളിലും പോകുന്നുണ്ട്. അപ്പോൾ 125 cc നിങ്ങൾക്ക് ലോങ് പോകണമെന്നുണ്ടെങ്കിൽ യാ ദാറ്റ്സ് പോസിബിൾ. നമുക്ക് ഇവിടുന്ന് ഒരു യു ടേൺ ഉണ്ട്, അവിടെ ഓപ്പൺ റോഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം, പ്രീഡി ഗുഡ്. അതായത് ഭയങ്കര ഒരു ഇല്ല ടയേഴ്സ് ഹോൾഡപ്പ് ചെയ്യാനുള്ള 72-73 ഇല്ല ഒരു ഒരു ടയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലെ കോൺഫിഡൻസും ഇത് തരുന്നില്ല. ഇവിടുന്ന് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ആ റെഡ് ലൈൻ 9500 ആട്ടാ വരുന്നത്, അതായത് ഇതിൻ്റെ സെക്കൻഡ് ഗിയർ 56, തേർഡ് ഗിയർ. അയ്യോ ദാറ്റ് വാസ് ഫൺ, ബട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്പീഡിലിന് പോകണ്ട, അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ടെസ്റ്റ് ആയിട്ട് കിട്ടുമായിരിക്കും, ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ റിവ്യൂയുടെ ഭാഗത്തിന് വേണ്ടി മാത്രമാണ്, കാരണം ടയേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറവാണ്. ഞാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് ഇയറിലൊക്കെ 70 ഒക്കെ പോകുന്നുണ്ട്, ഭയങ്കര ഗിയർ റേഷ്യോ കൂടുതലാണ്, ഭയങ്കര രസമായിട്ടുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷേ അത് വലിച്ച് ഓടിക്കാൻ പറ്റിയൊരു അതായത് 125 cc ആണ്. പിന്നെ ഞാൻ വേണം നിങ്ങൾക്കൊരു ഒരു കാര്യം പറഞ്ഞുതരാം, ഇതിൻ്റെ 250 cc വരുന്നുണ്ട്, ഇതിനേക്കാളും പൈസ കൂടുതലായിരിക്കും. 125 എടുക്കുന്നവരെന്തായാലും ഇതെടുക്കുക, ഇനി കുറച്ചുകൂടി പ്രൈസ് ഉണ്ട് എന്നാണെങ്കിൽ 250 നിങ്ങൾക്ക് പോവാം. അത് ആക്ച്വലി ആ ഒരു ഹമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ മോട്ടോർ, ഇപ്പം ഡൊമിനാറോ അല്ലെങ്കിൽ ഡൊമിനാറോ ആട്ടെ, ഇത് ഇതിലുള്ള ഏത് വണ്ടിയാണെങ്കിലും അത് ചാടിപ്പോണ്ടതാണ് ഇത്. പക്ഷേ നല്ല രീതിയിൽ സസ്പെൻഷൻ ഇതിൻ്റെയൊക്കെ ഏതാ പറയണ്ടേ അബ്സോർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,55,000 ആ എറൗണ്ട് ആ ഒരു പ്രൈസാണ്. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് പ്രൈസ് ഫോർ 125 cc ഓഫ് ദീസ് ക്ലാസ്. അതായത് ഈ ക്ലാസ്സിലുള്ള ഒരു 125 cc വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മോട്ടോർ സൈക്കിൾ.
പക്ഷേ വേറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ ഡ്യൂക്ക് 125-നൊക്കെ 180 അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു നിങ്ങൾക്കൊരു പ്രീമിയം ക്ലാസ് 125 cc ലൈഫ് സ്റ്റൈൽ മോട്ടോർ സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്ലെങ്കിൽ പറയട്ടെ ഇത് സ്ക്രാംബ്ലറാണ്, അത് പറയാൻ മറന്നൊരു കാര്യമാണ്, ഇതൊരു ടോട്ടൽ സ്ക്രാംബ്ലറാണ്, ഒരു കുട്ടി സ്ക്രാംബ്ലറാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓടിക്കാൻ പറ്റിയ സ്ക്രാംബ്ലറാണ്. അങ്ങനെ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ യുവർ ഓൺലി ചോയ്സ് ടു ഗോ ഫോർ ഇസ് ദിസ് വണ്ടി, കീവേയുടെ SR125 എന്ന് പറഞ്ഞ ഈ ഒരു മോട്ടോർ സൈക്കിൾ. യെസ് നമുക്ക് ഇവിടുന്ന് പറ്റുമെങ്കിൽ ഒന്നുകൂടി ഡ്രാഗ് ചെയ്ത് നോക്കാം, ഇൻസ്റ്റാത്രിക്സ്റ്റ് ഹോൾഡ് ഓൺ ചെയ്യാൻ നോക്കാം, കാരണം ഇതെങ്ങാണ്ട് കയ്യിൽ നിന്ന് വീണുപോയത് എൻ്റെ അല്ല, വന്നാത് കടം കടത്തിണ്ടാണ്, അതിൻ്റെ ഒരു കുഴിപ്പടി ചെറിയൊരു ഓഫ് റോഡ് എടുത്തോക്കാം. അപ്പോൾ അതാണ് കാര്യം, അതായത് ഗുഡ് മോട്ടോർ സൈക്കിൾ, കീവേ ആണ്, ചൈനീസ് ആണെന്ന് പറഞ്ഞ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒബ്വിയോ ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇനി അറിയണമെന്ന്, അതായത് ആഫ്റ്റർ സെയിൽസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി വരും കാലങ്ങളിൽ നമ്മൾ അറിയായിരിക്കും. പക്ഷേ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇത് വിൽക്കും, ഇത് വിറ്റുമോ? ഇത് 125 cc പവർ ഉണ്ട്, ഇത് 125 cc എന്താ പറയണ്ട ആണെന്ന് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോർ ഓഫ് കുറച്ചുകൂടി പറ്റാത്തതാണ് 125 cc, അതിനുള്ള സ്പെക്കും ഉണ്ട്, ആൻഡ് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ടച്ചൊക്കെ ഭയങ്കര രസമുണ്ട്. സോ അതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക, ഇതൊരു ലോങ് റൈഡ് റിവ്യൂവിന് നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ അത്രയൊക്കെ തന്നെയാണ്, ആൻഡ് ദിസ് ഈസ് മീ വെയ്റ്റ് സെയിങ് വീണ്ടും കാണാൻ വന്നിക്കാം, ടിൽ ദെൻ ബൈ ബൈ.